ജോർജ് ജോസഫ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ ആൾ നമ്മൾ പരസ്പരം കൂടുതൽ വീട്ടിലുള്ളവരെല്ലാം സംസാരിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിൽ സോ ആയിട്ട് ഇങ്ങനെയൊരു മറച്ചു വയ്ക്കൽ സാധ്യമാകുമായിരുന്നില്ല ചെയ്താൽ തന്നെ അത് വളരെ വേഗത്തിൽ പുറത്തു വരികയും ചെയ്യും അപ്പോൾ ആ രീതിക്കാണ് ഇതിനെ കാണേണ്ടത് നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളെ കുറച്ചുകൂടി നന്നാക്കണം എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ ഈ സംഭവത്തെ നമുക്ക് കാണാം അല്ലേ തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ വളരെ കാര്യമായ അദ്ദേഹത്തിൻ്റെ അത് വളരെ പ്രസക്തമായ കാര്യമാണ് ആശയവിനിമയത്തിൻ്റെ പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യണം ഈ രണ്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ് ആശയവിനിമയം ഇല്ലാതെ പത്തു വർഷത്തോളം ഇരുട്ടിറയ്ക്കാത്ത രണ്ട് പേരും കിടണം ആ ചെറുക്കം മാത്രം വെളിയിലൊന്നും പോയി വന്നുകൊണ്ടിരുന്നു പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വെളിയിലിറങ്ങിയിട്ടില്ല ശുചിത്വത്തിന് അതിന് രാത്രിയിൽ അതിന് ബാത്റൂമില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് ആ ജെല്ലിൽ കൂടെ ചാടി ആരും അറിയാതെ ഇരുട്ടിൻ്റെ ജാമത്തിൽ പോയി ബാത്റൂമിൽ പോയി വന്നു കയറുന്ന ഒരു ഒരു മാനസിക മായ ഒരു പ്രശ്നം ആ കുട്ടിക്കുണ്ട് അതുകൊണ്ട് അത് രണ്ടുപേരെയും ഒരു സൈ ഒരു കൗസിലേഴ്സിൻ്റെ അടുത്തും അതുപോലെ സൈക്കാട്രിയുടെ അടുത്തും തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എറണാകുളത്ത് അത് അതാലോചിച്ചോണം അവർ രണ്ടുപേരും ഒരു മുറിയിലും ആരും അറിയാതെ താമസിച്ചിട്ട് അവിടെ ഇരുപത്തിരണ്ട് ദിവസത്തോളം ആ കുട്ടിയെ സെക്ഷുവലായിട്ട് പീഡിപ്പിക്കുകയാണ് മാർട്ടിൻ അയാൾ ഇപ്പോൾ മാർട്ടീൻ എന്നിപ്പോളിപ്പോയി എറണാകുളത്ത് കണ്ണൂരുകായ കുട്ടിയെ ഇതിന് ജസ്റ്റ് പക്ഷേ ഇവിടത്തെ സംബന്ധിച്ച് രണ്ടുപേരും പൊരുത്തപ്പെട്ടുകൊണ്ട് ഇരുന്നുകൊണ്ട് അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എറണാകുളത്ത് ആരും അറിയാതെ രഹസ്യമായ ഫ്ലാറ്റിൽ നേരെ ഓപ്പോസിറ്റാണ് രണ്ടുപേരും ഒന്നിച്ചിരുന്നിട്ട് ആ പയ്യനെ ആ സ്ത്രീയെ സെക്ഷുവലായിട്ടുള്ള വൈകൃതങ്ങളും അവരെ മൂത്രം കുടിപ്പിക്കുക അടിപ്പിക്കുക അടിക്കുക ചൂല് കൊണ്ടടിക്കുക എന്ത് അപ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് അപ്പം ബേസിക്കായിട്ട് നമ്മൾ ഈ ഓരോ സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മുടെ വീടുകളിലെ ആശയവിനിമയത്തിൻ്റെ വളരെ അത്യന്താപക്ഷേക്ഷിതമായിട്ട് ഒരു കാരണം തന്നെയാണ് പിന്നെ ചിലർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഇവർ ഭയപ്പെട്ടത് എനിക്ക് തോന്നുന്നത് രണ്ടും രണ്ട് വ്യത്യസ്ത ജാതികളാണ് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ജാതികളാരാണ് അതുകൊണ്ട് ആണ് അവർ ഒതുങ്ങിയെന്നാണ് എനിക്ക് അതായിരിക്കും എൻ്റെ മെയിൻ ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ആ രണ്ട് സമുദായങ്ങൾ തമ്മിൽ അത് പല പ്രശ്നങ്ങൾ ആ നാട്ടിലുണ്ടാവും അത് ഇവർക്കറിയാം അല്ല നേരത്തെ പല കേസിലും ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് സ്വയം ഒതുങ്ങി ഇവർ ഈ ഒരു പത്ത് വർഷത്തോളം ഇതിൻ്റെ ഒരു പ എന്തായാലും അവിടുന്ന് അവർ വെളിയിൽ ചാടി മൂന്ന് മാസത്തിന് മുമ്പ് അവരൊരു വീട് വാടകയ്ക്കെടുത്ത് സ്വയം അതിൽ നിന്ന് അവർ വെളിയിൽ ചാടി സ്വത സ്വാതന്ത്ര്യം പാവിച്ചു പക്ഷെ വീട്ടുകാർ അത് ഒളിപ്പോയെന്നാണ് വീട്ടുകാർ വിചാരിച്ച് ഈ ചെറുക്കൻ പക്ഷേ അവനെ കണ്ടെത്തി ഇപ്പം അവർ പരിസമാപ്തിയിലെത്തി അവർ വളരെ സന്തോഷത്തോടുകൂടി ഇപ്പം വെളിയിൽ വന്നു അപ്പോൾ ഇതിൽ നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങൾ ഒരു വീട്ടിലെ ആശയവിനിമയത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല സെക്യുലഡായിട്ട് ഒരാൾ താമസിച്ചാൽ അത് നല്ല രീതിയിലും ഇതുപോലെ വന്നാൽ അതിൽ മോശം വളരെ മോശമായ രീതിയിലും വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലെ പക്ഷേ ജാതിക്കോ അമരങ്ങൾ ഏതായാലും ഇനി ഉറഞ്ഞു തുള്ളാനും പറ്റുമല്ലേ വ്യത്യസ്ത രണ്ട് ധ്രുവങ്ങളുള്ള ജാതിയിലുള്ളവർ ഒന്നാകാൻ ഒന്നാകാൻ വേണ്ടി സഫർ ചെയ്തൊരു പാഠമായിട്ട് മലയാളികൾ തീർച്ചയായിട്ടും ഇത് ഉൾക്കൊള്ളണം കാരണം അതുങ്ങൾ പത്തു വർഷത്തോളമാണ് ഈ ഒരു ഒരു ഷാമാകമായ സന്തോഷകരമായ ഒരു ദിനത്തിനേക്ക് വേണ്ടി അവർ ഒന്നിച്ച് ആ മുറിയിൽ അടിഞ്ഞുകൂടി ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് പേരൻസും മറ്റുള്ളവരൊക്കെ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കാലഘട്ടങ്ങൾ കഴിഞ്ഞിരുന്നു ഇവിടെ കേരളത്തിലെ ഇന്ത്യയിലും മറ്റ് ഇതര സ്റ്റേറ്റുകളെ അപേക്ഷിച്ചിട്ട് ഇവിടെ ജാതികൾ മനസ്സിലേക്ക് എങ്കിലും ഇപ്പോഴത്തെ കുട്ടികളുടെ വളർച്ചയിൽ നിന്ന് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല എന്ന് എനിക്ക് തോന്നി ഇപ്പോഴത്തെ തലമുറയിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ധാരാളം ഇൻട്രകാസ്റ്റ് മാര്യേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം കൊണ്ട് കുടുംബപത്രതകളെല്ലാം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതിൻ്റെ കാരണം ധാരാളം ഡൈവേഴ്സുകൾ നടക്കുകയാണ് രണ്ടും മൂന്നും നാലും പ്രാവശ്യം കല്യാണം കഴിച്ചവർ ഇപ്പം സമൂഹത്തിൽ കഴിഞ്ഞു കഴിഞ്ഞുകൊടുക്കുകയാണ് അപ്പോൾ അതുതന്നെയല്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം എറണാകുളത്തെ ഒരു അവർ ഒന്നിച്ച് താമസിക്കുന്നത് നിയമപരമായി കല്യാണം കഴിച്ചവരായാലും നിയമപരമായ തടസ്സങ്ങളൊന്നും ഇല്ല ഇപ്പം അത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഇപ്പം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം അവർ രണ്ടുപേരും ലിവിങ് ടുഗദർ ഉള്ള അതിൽ അവർ ഒന്നിച്ച് താമസിച്ചതിൻ്റെ ദൂഷ്യവശങ്ങൾ ഇപ്പം കണ്ടു കാരണം സമൂഹമോ അല്ലെങ്കിൽ അവരുടെ പേരൻസോ ആ രണ്ടു കൂട്ടരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ശ്രീകാര്യത്ത് അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ലിവിങ് ടുഗതറായ പേര് ഒരു വർഷം താമസിച്ച ശേഷം ആ വീട്ടിൽ ആളനൊക്കെ ഇല്ലാതെ വന്നപ്പം നോക്കിയപ്പോൾ രണ്ടുപേരും തൂങ്ങി നിൽക്കുന്നത് കണ്ടു നമ്മൾ അപ്പം മലയാളികളുടെ മനസ്സിൽ നടക്കുന്ന ഈ വ്യാപകമായ ഈ വൈരുദ്ധ്യ വൈരുദ്ധ്യം നിറഞ്ഞ ചിന്തകളും അതുപോലെ സാറേ ഇന്നലെ കൊല്ലത്ത് നടന്ന സംഭവം ഒരു വീഡിയോ എടുത്തതിൻ്റെ പേരിൽ ആണ് ഭർത്താവ് ഭാര്യയെ തീ കൊളുത്തി കൊല്ലപ്പെടുത്തിയത് അതും ഇരുവരും പ്രണയിച്ച് ഒരുമിച്ച് താമസിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് ഭർത്താവ് ഇപ്പോൾ ഒരു നാൽപ്പത് ശതമാനം പുള്ളൽ ചികിത്സയിലുമാണ് അപ്പോൾ പല ഈ പ്രണയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്നതിൻ്റെ പേരിൽ പല രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കേട്ടത് ഒന്ന് ഈ പത്ത് വർഷം പ്രണയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എല്ലാം സഹിച്ച് ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടുന്നു അയാൾക്ക് ഭക്ഷണവും ഒക്കെ കൊടുത്ത് മറ്റേ അയാളെ പോറ്റി വരുന്നു മറ്റൊരിടത്ത് കൂടെ താമസിച്ച് കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു അപ്പോൾ ആളുകളെ തിരിച്ചറിയുന്നതിൽ ഉണ്ടാകുന്നൊരു പാളിച്ചയായിരിക്കാം ആയിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ നമുക്കിതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞാൽ പലതുണ്ടാകാം പക്ഷേ നമ്മൾ ആളുകളെ തിരിച്ചറിയുന്നതിൽ പെട്ടുപോകുന്ന പാളിച്ചകളായിരിക്കും അല്ലേ അല്ല നമ്മൾ നേരത്തെ ഉള്ള കാലത്ത് എന്താണെന്നറിയോ മാതാപിതാക്കൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ ഒരു ഗുണമുണ്ട് ആ ഒരു ബോണ്ടേജിൽ നിന്ന് ഇവർക്ക് മോചനം പാവിക്കാൻ പറ്റത്തില്ല കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റില്ല കാരണം ഭാര്യ വീട്ടുകാർ എന്നുള്ള പ്രഷറ് ഭർത്താവിൻ്റെ വീട്ടുകാരുള്ള പ്രഷറ് സമൂഹത്തിലെ വലിയ കല്യാണം നടത്തുമ്പം പല വ്യത്യസ്തമായ ആൾക്കാരും രാഷ്ട്രീയക്കാരും അവർ സാമൂഹ്യ എല്ലാം കൂടെ ചേർന്നാണ് അപ്പോൾ അതിൽ നിന്ന് അവർക്ക് പിന്മാറി ഒളിച്ചുകൂടാനായിട്ട് പറ്റില്ല അതിനെ തഴഞ്ഞു ഒരാളെ തഴഞ്ഞിട്ട് മറ്റൊരാൾക്ക് പോകാൻ പറ്റാത്ത ഒരു ചുറ്റും അത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം നമ്മൾ കൈവിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു അവരെല്ലാം ഈ സോഷ്യൽ മീഡിയ ശേഷം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ പരിചയപ്പെടുന്നവർ പിന്നെ ഒരു പീഡനത്തിലോട്ട് പോവുകയാണ് മൈനറായ കുട്ടികളെയും പീഡിപ്പിക്കുന്നു ഈ കൊല്ലത്തെ സംഭവം റീസൻറ്റായി കണ്ടില്ലേ അപ്പോൾ ഇപ്പോഴത്തെ ഒരു രണ്ട് തലമുറയ്ക്ക് നമ്മൾ പാളിപ്പോയി നമ്മുടെ സമൂഹം ഇപ്പോഴത്തെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമല്ല അതേ സമയത്ത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മാതാപിതാക്കൾ അവരും ഒരു കുഴയെന്നാണ് മലയാളത്തിൽ പല ഞാൻ പറയുന്നത് കുഴയായിട്ട് ജീവിക്കുന്നവരുടെ മക്കൾ കുഴയായിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് തലമുറയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും സമൂഹം തിരിച്ചു പിടിക്കണം നമ്മുടെ കുടുംബ പശ്ചാത്തലം തിരിച്ചു പിടിക്കും പിന്നെ കൗൺസിലർ അതായത് പുഷ്പാംഗതൻ എന്തായാലും ആ കാര്യത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് വലിയ സന്തോഷം തോന്നുന്നുണ്ട് ഇതുപോലെയുള്ള പ്രശ്നത്തിൽ ഇവരെ പോലെ ആൾക്കാരെ കുറെ ഇടപെട്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ആൾക്കാരെ ഇടപെടുകയും ചെയ്യുമ്പം അവർ വ്യത്യസ്തമായി മാറി ചിന്തിക്കും ആ പ്രഷർ സമ്മർദ്ദം സാമൂഹ്യമായ ആ സന്തുലിതാവസ്ഥ നിലനിൽക്കാൻ വേണ്ടി സോഷ്യൽ അല്ലെ നമുക്ക് സമൂഹത്തിൽ ഈ കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും രാഷ്ട്രീയ പ്രവർത്തകരും അവർക്കൊക്കെ വളരെയധികം റോളുണ്ടെന്നാണ് എൻ്റെ അർത്ഥം